ഹലോ ഫ്രണ്ട്സ്, കോപ്പ പോയിന്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എച്ച് ടി എം എൽ ട്യൂട്ടോറിയൽ ഫോർ ബിഗിനേഴ്സ് എന്ന വീഡിയോ സീരീസിന്റെ സെക്കൻഡ് പാർട്ടായ ബേസിക് ടാക്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കഴിഞ്ഞ വീഡിയോയിൽ എച്ച് ടി എം എൽ സ്ട്രക്ചറിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അതായത് എച്ച് ടി എം എല്ലിന്റെ ഓപ്പണിംഗ് ടാഗിനും ക്ലോസിംഗ് ടാഗിനും ഇടയിലായി വേണം എച്ച് ടി എം എൽ കോഡ് എഴുതാനെന്നും അതിൽ രണ്ട് സെക്ഷൻ ഉണ്ടെന്നും പറഞ്ഞു. അതായത് ഹെഡ് സെക്ഷനും ബോഡി സെക്ഷനും. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് എച്ച് ടി എം എൽ കോഡ് ടെക്സ്റ്റ് എഡിറ്ററിൽ എഴുതുന്നത് എന്ന് നോക്കാം. അതിനുവേണ്ടി ആദ്യം ഒരു ടെക്സ്റ്റ് എഡിറ്റർ ഓപ്പൺ ചെയ്യാം. ഞാനിവിടെ ഫസ്റ്റ് നോട്ട് പാഡിൽ എങ്ങനെയാണ് കോഡ് എഴുതുന്നത് അതുപോലെ തന്നെ അതെങ്ങനെയാണ് റൺ ചെയ്യുന്നത് എന്ന് കാണിച്ചു തരാം. അതിനുശേഷം എല്ലാ കോഡും വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എന്ന ടെക്സ്റ്റ് എഡിറ്ററിലാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നോട്ട് പാഡ് ഓപ്പൺ ചെയ്തോ. ഫസ്റ്റ് അൺടൈറ്റിൽഡ് ആയിട്ടുള്ള ഒരു ഫയൽ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ഫയലിലാണ് നമ്മൾ കോഡ് എഴുതാൻ പോകുന്നത്. നേരത്തെ പറഞ്ഞു എസ് ടി എം എൽ കോഡ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എപ്പോഴും എസ് ടി എം എൽ എന്ന ഓപ്പണിംഗ് ടാഗോട് കൂടിയാണ്. ഫസ്റ്റ് ആ ടാഗ് കൊടുക്കാം. ദെൻ കോഡ് എൻഡ് ചെയ്യേണ്ടത് എസ് ടി എം എല്ലിന്റെ ക്ലോസിംഗ് ടാഗോട് കൂടിയാണ്. അതും എൻറ്റർ ചെയ്തു. ദെൻ ഇതിന് രണ്ട് സെക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ഫസ്റ്റ് സെക്ഷനായ ഹെഡ് എൻറ്റർ ചെയ്യാം. ദെൻ ഹെഡിന്റെ ക്ലോസിംഗ് ടാഗും എൻറ്റർ ചെയ്യാം. അതിനുശേഷം ബോഡി ടാഗ് ഓപ്പൺ ചെയ്യാം. ദെൻ ബോഡി ടാഗ് ക്ലോസ് ചെയ്തു. ഇപ്പോൾ എച്ച് ടി എം എല്ലിന്റെ സ്ട്രക്ചർ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിനകത്ത് നമുക്ക് ആവശ്യമുള്ള കോഡ് എൻറ്റർ ചെയ്യേണ്ടതായിട്ട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഹെഡ് എന്ന സെക്ഷൻ വെബ് പേജിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ എൻറ്റർ ചെയ്യാനുള്ളതാണെന്നും ബോഡി എന്ന സെക്ഷൻ വെബ് പേജിന്റെ ബോഡി പാർട്ട് എൻറ്റർ ചെയ്യാനുള്ളതാണെന്നും പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പോ ഈ ഒരു വെബ് പേജിൽ നമുക്ക് ആദ്യം വെൽക്കം ടു എസ് ടി എം എൽ എന്ന ഒരു മെസ്സേജ് പ്രിന്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോ ആ ഒരു മെസ്സേജ് നമ്മൾ എൻറ്റർ ചെയ്യേണ്ടത് ഈ ഒരു ബോഡി പാർട്ടിലാണ്. കാരണം വെബ് പേജിന്റെ കണ്ടന്റ് എപ്പോഴും ബോഡി പാർട്ടിലാണ് നമ്മൾ എൻറ്റർ ചെയ്യേണ്ടത്. അപ്പോൾ ബോഡി പാർട്ടിൽ ഞാനിവിടെ എൻറ്റർ ചെയ്യാൻ വേണ്ടി പോവാണ്. വെൽക്കം ടു എച്ച് ടി എം എൽ. ജസ്റ്റ് പ്ലെയിൻ ആയിട്ട് അവിടെ കൊടുക്കുകയാണ് ചെയ്തത്, വെൽക്കം ടു എച്ച് ടി എം എൽ. ഇനി നമുക്ക് ഈ ഒരു ഫയൽ സേവ് ചെയ്യണം. ദെൻ ഫയലില് സേവ് കൊടുത്തു. എവിടെയാണോ നിങ്ങൾക്ക് സേവ് ചെയ്യേണ്ടത് ആ ഒരു ഡ്രൈവില് നമുക്ക് ആവശ്യമായ ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് അത് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഫയലിന്റെ നെയിം കൊടുക്കാം. ഫയൽ നെയിം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ടെക്സ്റ്റ് എഡിറ്ററിൽ നിന്നും സേവ് ചെയ്യുന്ന ഫയലിന്റെ എക്സ്റ്റെൻഷൻ എപ്പോഴും ഡോട്ട് ടി എക്സ് ടി എന്നായിരിക്കും. നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു എച്ച് ടി എം എൽ ഫയൽ ആയതുകൊണ്ട് അതിന്റെ എക്സ്റ്റെൻഷൻ നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കണം. അതായത് ഫയൽ നെയിം ഡോട്ട് എക്സ്റ്റെൻഷനും കൂടി കൊടുക്കണം. ഇവിടെ ഞാൻ കൊടുക്കാൻ പോകുന്ന ഫയൽ നെയിം ഫസ്റ്റ് വെബ് പേജ്. ഫസ്റ്റ് വെബ് പേജ് എന്ന് മാത്രം കൊടുത്ത് നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫയല് ടെക്സ്റ്റ് ഫയലായിട്ടാണ് സേവ് ചെയ്യുക. ടെക്സ്റ്റ് ഫയലിനെ നമുക്ക് വെബ് ബ്രൗസറിൽ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. വെബ് ബ്രൗസറിൽ ഓപ്പൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിനെ ഒരു എച്ച് ടി എം എൽ ഫയലായിട്ട് സേവ് ചെയ്യണം. അതിന് ചെയ്യേണ്ടത് ഇതിൻ്റെ കൂടെ ഡോട്ട് എച്ച് ടി എം എൽ എന്ന എക്സ്റ്റെൻഷനും കൂടി ചേർത്ത് കൊടുക്കാം. ഫസ്റ്റ് വെബ് പേജ് ഡോട്ട് എച്ച് ടി എം എൽ അല്ലെങ്കിൽ എസ് ടി എം എന്നും സേവ് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ എസ് ടി എം എൽ എന്ന് പറഞ്ഞിട്ട് സേവ് ചെയ്യാൻ വേണ്ടി പോവാണ്. സേവ് ക്ലിക്ക് ചെയ്യാം. ഇപ്പൊ കാണാം നമ്മൾ സേവ് ചെയ്ത ഫയലിന്റെ നെയിം ഇവിടെ ടോപ്പിൽ വന്നിട്ടുണ്ട്, ഫസ്റ്റ് വെബ് പേജ്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഫയലിനെ വെബ് ബ്രൗസറിൽ ഓപ്പൺ ചെയ്ത് നോക്കാം. നമുക്ക് ആവശ്യമായ എച്ച് ടി എം എൽ കോഡ് നമ്മൾ എഴുതി കഴിഞ്ഞു. അതായത് വെൽക്കം ടു എച്ച് ടി എം എൽ എന്ന മെസ്സേജ് ആണ് നമുക്ക് വെബ് പേജിൽ ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അത് എച്ച് ടി എം എൽ ടാഗിനകത്ത് ബോഡി ടാഗിനകത്ത് പ്ലേസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ദെൻ സേവ് ചെയ്തു. ഇനി നമുക്ക് ഇതിനെ വെബ് ബ്രൗസറിൽ ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇത് ഞാനിവിടെ മിനിമൈസ് ചെയ്യാൻ വേണ്ടി പോവാണ്. നെക്സ്റ്റ് എക്സ്പ്ലോറർ വിൻഡോയിൽ പോയി നമ്മൾ സേവ് ചെയ്ത ഫോൾഡർ ഓപ്പൺ ചെയ്യാം. അവിടെ ഫസ്റ്റ് വെബ് പേജ് എന്ന ഫയൽ കാണാൻ പറ്റും. ഇതൊരു എച്ച് ടി എം എൽ ഫയൽ ആയതുകൊണ്ട് തന്നെ വെബ് ബ്രൗസറിന്റെ സിമ്പിളോട് കൂടിയാണ് ആ ഫയൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഡോട്ട് എച്ച് ടി എം എൽ എന്ന് കൊടുത്തിട്ടില്ല എങ്കിൽ ഇതൊരു ടെക്സ്റ്റ് ഫയൽ ആയിട്ടായിരിക്കും സേവ് ആവുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈ ഒരു ഫയല് നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇപ്പൊ കാണാം വെബ് ബ്രൗസറിൽ ഇത് ഓപ്പൺ ചെയ്തിട്ട് വന്നിട്ടുണ്ട്. വെൽക്കം ടു എച്ച് ടി എം എൽ എന്ന മെസ്സേജ് നമുക്ക് ഈ ഒരു വെബ് പേജിനകത്ത് കാണും. ഈ ഒരു വെബ് പേജിൽ നമ്മൾ ആ ഒരു മെസ്സേജ് മാത്രമേ ഡിസ്പ്ലേ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ടാണ് വെൽക്കം ടു എച്ച് ടി എം എൽ എന്ന ഈ ഒരു മെസ്സേജ് മാത്രം ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു വെബ് പേജിന്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് ഫസ്റ്റ് വെബ് പേജ് ഡോട്ട് എസ് ടി എം എൽ എന്നാണ്. അതായത് ഈ ഒരു ഫയലിന്റെ നെയിമാണ് നമുക്ക് ടോപ്പിൽ കാണിച്ചിരുന്നത് അല്ലെങ്കിൽ ഈ ടൈറ്റിലായിട്ട് കാണിച്ചിരുന്നത്. ഈ ടൈറ്റിൽ നമുക്ക് ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ഹെഡ് സെക്ഷനിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, അതുകൂടി നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. നേരത്തെ സേവ് ചെയ്ത ഫയലിനകത്ത് ഹെഡ് എന്ന ഓപ്പണിംഗ് ടാഗിനും ക്ലോസിംഗ് ടാഗിനും അകത്തായിട്ട് പുതിയൊരു ടാഗ് ടൈപ്പ് ചെയ്യാം. ടൈറ്റിൽ ടാഗ് ഓപ്പൺ ചെയ്തു. ദെൻ ടൈറ്റിൽ ടാഗ് ക്ലോസ് ചെയ്യാം.
ഈ ടൈറ്റിൽ എന്ന ടാഗിനകത്താണ് നമുക്ക് ആവശ്യമായ ടൈറ്റിൽ കൊടുക്കേണ്ടത്. ഓക്കെ, ഇവിടെ നമുക്ക് ടൈറ്റിൽ കൊടുക്കാം മൈ ഫസ്റ്റ് വെബ് പേജ്. ഓക്കെ, ദെൻ ഫയൽ സേവ് ചെയ്യാം. സേവ് ചെയ്യാനായി കൺട്രോൾ പ്ലസ് എസ് പ്രസ് ചെയ്യാം, അല്ലെങ്കിൽ ഫയലിൽ സേവ് എന്ന് കൊടുക്കാം. ഇനി വീണ്ടും വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്യാം. വെബ് ബ്രൗസറിനകത്ത് ജസ്റ്റ് ഈ ഫയൽ ഒന്ന് റിഫ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ടൈറ്റിൽ മാറി മൈ ഫസ്റ്റ് വെബ് പേജ് എന്ന് ടൈറ്റിൽ ചേഞ്ച് ആയിട്ടുണ്ട്. ഓക്കെ, നേരത്തെ ഫസ്റ്റ് വെബ് പേജ് ഡോട്ട് എസ് ടി എം എൽ എന്ന ഫയലിന്റെ നെയിം ആയിരുന്നു ഉണ്ടായിരുന്നത്, അത് മാറിയിട്ട് ഇപ്പോൾ നമ്മൾ കൊടുത്ത മൈ ഫസ്റ്റ് വെബ് പേജ് എന്ന ടൈറ്റിൽ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഗൂഗിളിൻ്റെയും അതുപോലെ കമ്പ്യൂട്ടർ എന്ന വിക്കിപീഡിയ പേജിൻ്റെയും എസ് ടി എം എൽ കോഡ് കണ്ടതുപോലെ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു വെബ് പേജിൻ്റെ എസ് ടി എം എൽ കോഡും നമുക്ക് വെബ് ബ്രൗസറിൽ നിന്നും വ്യൂ ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനായിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, വ്യൂ പേജ് സോഴ്സ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മൾ നേരത്തെ ടെക്സ്റ്റ് എഡിറ്ററിൽ ക്രിയേറ്റ് ചെയ്ത ആ ഫയൽ ഇവിടെ കാണാൻ പറ്റും. പക്ഷേ ഇവിടെ വെച്ച് നമുക്കതിനെ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് എഡിറ്ററിൽ തന്നെ പോയി എഡിറ്റ് ചെയ്യണം. നെക്സ്റ്റ് നമുക്ക് വീണ്ടും നോട്ട് പാഡിലേക്ക് പോവാം. നോട്ട് പാഡ് നിങ്ങൾ മിനിമൈസ് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ ടാസ്ക് ബാറിൽ പോയി നോട്ട് പാഡ് ഓപ്പൺ ചെയ്യാം. ഇനി അഥവാ നിങ്ങൾ നോട്ട് പാഡ് ക്ലോസ് ചെയ്തിരിക്കുകയാണെങ്കിൽ വീണ്ടും അത് ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്യാനായി എക്സ്പ്ലോറർ വിൻഡോ സേവ് ചെയ്ത ലൊക്കേഷൻ എടുക്കുക. അതിനുശേഷം ആ ഫയലിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ വിത്ത് നോട്ട് പാഡ് എന്ന് സെലക്ട് ചെയ്യണം. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വെബ് ബ്രൗസറിലാണ് ഓപ്പൺ ചെയ്യുക. നമുക്ക് ടെക്സ്റ്റ് എഡിറ്ററിലാണ് ഓപ്പൺ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ വിത്ത് ആ ടെക്സ്റ്റ് എഡിറ്റർ സെലക്ട് ചെയ്യണം. ഇപ്പോൾ നമ്മൾ നോട്ട് പാഡിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നോട്ട് പാഡ് സെലക്ട് ചെയ്യാം. ഇപ്പോൾ നോട്ട് പാഡിൽ ഇത് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ നോക്കാം. ഞാൻ നേരത്തെ കോഡ് എഴുതിയിരിക്കുന്നത് എച്ച് ടി എം എൽ എന്ന് കൊടുത്തു. നെക്സ്റ്റ് ലൈനിൽ ഒരു ടാബ് സ്പേസിന് ശേഷമാണ് ഹെഡ് പാർട്ട് കൊടുത്തിരിക്കുന്നത്. അതേപോലെ ഹെഡ് പാർട്ടിനകത്തുള്ള ടൈറ്റിൽ എന്ന പാർട്ട് ഹെഡിനകത്ത് വീണ്ടും ഒരു ടാബ് സ്പേസ് കൊടുത്ത ശേഷമാണ് ടൈറ്റിൽ എൻ്റർ ചെയ്തിരിക്കുന്നത്. ടൈറ്റിലിനകത്തുള്ള മൈ ഫസ്റ്റ് വെബ് പേജ് എന്ന പാർട്ട് വീണ്ടും ഒരു ടാബ് സ്പേസ് കൊടുത്തിട്ടാണ് എൻ്റർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതായത് ഈ ഒരു വെബ് പേജ് നമ്മൾ വ്യൂ ചെയ്യുന്ന സമയത്ത് തന്നെ ഇത് എച്ച് ടി എം എല്ലിനകത്തുള്ള പോർഷനാണെന്നും അതേപോലെ ഹെഡിനകത്തുള്ള പോർഷനാണ് ടൈറ്റിൽ എന്നും ടൈറ്റിലിനകത്തുള്ള പോർഷനാണ് മൈ ഫസ്റ്റ് വെബ് പേജ് എന്നതും ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഇത് ഈ ഒരു സ്ട്രക്ചറിൽ തന്നെ കൊടുക്കണമെന്ന് നിർബന്ധമില്ല. ഇങ്ങനെ എഴുതി ശീലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോഡിലുള്ള എറേഴ്സ് ഒക്കെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ റീഡബിലിറ്റി കൂടും, നിങ്ങളുടെ കോഡിൻ്റെ റീഡബിലിറ്റി കൂടും. അതുകൊണ്ട് ഈ ഒരു രീതിയിൽ തന്നെ എഴുതാൻ ശ്രമിക്കുക. എന്നാൽ ഇതെല്ലാം കൂടി ഇതുപോലെ എൻ്റർ ചെയ്താലും അതിൽ തെറ്റൊന്നുമില്ല. വെബ് ബ്രൗസറിൽ ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് നേരത്തെയുള്ള ഔട്ട്പുട്ട് തന്നെ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് ഇതെല്ലാം കൂടി ഇതുപോലെ ഒറ്റ ലൈനിൽ എൻ്റർ ചെയ്താലും തെറ്റില്ല, അതും നിങ്ങൾക്ക് വെബ് ബ്രൗസറിൽ ഔട്ട്പുട്ട് കിട്ടുന്നതായിരിക്കും. ഇത് ജസ്റ്റ് ഒന്ന് സേവ് ചെയ്തിട്ട് നമുക്ക് ഔട്ട്പുട്ട് നോക്കാം. കണ്ടില്ലേ, ഔട്ട്പുട്ട് അതുപോലെ തന്നെ കിട്ടുന്നുണ്ട്. അതായത് ഈ ഒരു ടാബ് സ്പേസ് ഇട്ടിട്ടും അതുപോലെ നെക്സ്റ്റ് ലൈനിൽ കൊടുക്കുന്നതൊക്കെ നമ്മുടെ റീഡബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ്. കുറച്ചുകൂടി പെട്ടെന്ന് എറേഴ്സ് ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ എഴുതുന്നത്. ഇത് ഒറ്റ ലൈനിൽ ഒരുമിച്ച് ഒരു കോഡ് എഴുതിയിട്ട് കൊടുത്താലും എസ് ടി എം എൽ വർക്ക് ചെയ്യും. പക്ഷേ അതിൽ നിങ്ങൾക്ക് എറേഴ്സ് വരുന്ന സമയത്ത് അത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഈ ഒരു രീതിയിൽ തന്നെ കോഡ് എഴുതി പഠിക്കണം. നമ്മൾ എച്ച് ടി എം എൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ടെക്സ്റ്റ് എഡിറ്ററും അതേപോലെ തന്നെ വെബ് ബ്രൗസറും മാറി മാറി ഓപ്പൺ ചെയ്യേണ്ടതായിട്ട് വരും അല്ലേ. അത് കുറച്ചുകൂടി ഈസി ആക്കാൻ വേണ്ടി നമ്മുടെ വിൻഡോ ഒരു സൈഡിൽ ടെക്സ്റ്റ് എഡിറ്ററും മറ്റൊരു സൈഡിൽ വെബ് ബ്രൗസറും ഓപ്പൺ ചെയ്ത് വെക്കണം. അതെങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ഈ ഒരു നോട്ട് പാഡാണ് ലെഫ്റ്റ് സൈഡ് വേണ്ടതെങ്കിൽ നോട്ട് പാഡ് ഓപ്പൺ ചെയ്ത ശേഷം വിൻഡോസ് പ്ലസ് ലെഫ്റ്റ് കീ പ്രസ് ചെയ്യാം. ലെഫ്റ്റ് കീ പ്രസ് ചെയ്യുന്ന സമയത്ത് അത് ലെഫ്റ്റിലോട്ട് വന്നിട്ടുണ്ടാവും. ഇനി റൈറ്റിൽ ഏത് പാർട്ടാണോ വേണ്ടത് അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. റൈറ്റിൽ ഇപ്പോൾ 3 പാർട്ട് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. അതിൽ ഞാൻ മൈ ഫസ്റ്റ് വെബ് പേജ് എന്നുള്ള ഈ ഒരു ക്ലിക്ക് ചെയ്യാണ്. ആ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് റൈറ്റ് സൈഡിലും വന്നിട്ടുണ്ടാവും. ഓക്കെ, ഇപ്പോൾ നമുക്ക് നോട്ട് പാഡ് ലെഫ്റ്റ് സൈഡും അതുപോലെ വെബ് ബ്രൗസർ റൈറ്റ് സൈഡും ആയിട്ട് കാണാം. ഇനി നമുക്ക് ഈ ഒരു വെബ് പേജിനകത്ത് ഒരു ലൈൻ കൂടി ആഡ് ചെയ്യാം. എച്ച് ടി എം എൽ ഈസ് എ മാർക്കപ്പ് ലാംഗ്വേജ്. ഞാൻ ഫയൽ സേവ് ചെയ്യാം, കൺട്രോൾ പ്ലസ് എസ്. നെക്സ്റ്റ് നമുക്ക് റൈറ്റ് സൈഡിലുള്ള വെബ് ബ്രൗസറിൽ റിഫ്രഷ് ചെയ്താൽ മതിയാവും. ഓക്കെ, ഇപ്പോൾ നമുക്ക് കാണാം വെൽക്കം ടു എച്ച് ടി എം എൽ. എച്ച് ടി എം എൽ ഈസ് എ മാർക്കപ്പ് ലാംഗ്വേജ് എന്നുള്ളത് വെബ് ബ്രൗസറിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഈ ഒരു നോട്ട് പാഡിൽ നമ്മളിത് രണ്ട് ലൈനിലാണ് കൊടുത്തതെങ്കിലും
വെബ് ബ്രൗസറിൽ അത് ഒറ്റ ലൈനിലാണ് ഡിസ്പ്ലേ ചെയ്യിക്കുന്നത്. അതായത് അത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടില്ല, ഇത് നെക്സ്റ്റ് ലൈനിലാണ് വേണ്ടത് എന്നുള്ളത്. അപ്പോൾ അത് മാർക്ക് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ടാഗ്, നമ്മൾ മാർക്കപ്പ് ടാഗ് ഇവിടെ യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ടാഗിൻ്റെ പേരാണ് ബി ആർ ടാഗ് അല്ലെങ്കിൽ ബ്രേക്ക് ടാഗ് എന്ന് പറയും. ഓക്കെ, ഇവിടെ വെൽക്കം ടു എച്ച് ടി എം എൽ കഴിഞ്ഞിട്ടാണ് നമുക്ക് നെക്സ്റ്റ് ലൈനിലേക്ക് പോകേണ്ടത്, അല്ലെങ്കിൽ എച്ച് ടി എം എൽ സ്റ്റാർട്ട് ചെയ്യുന്നിടത്താണ് നമുക്ക് ബ്രേക്ക് വേണ്ടത്. അപ്പോൾ ഒന്നുകിൽ ഈ ലൈനിൻ്റെ എൻഡിൽ നിങ്ങൾക്ക് ബ്രേക്ക് ടാഗ് കൊടുക്കാം, അല്ലെങ്കിൽ എച്ച് ടി എം എല്ലിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ബ്രേക്ക് ടാഗ് കൊടുക്കാം. ബ്രേക്ക് ടാഗ് കൊടുക്കേണ്ടത് ലെസ് ദാൻ സിമ്പിൾ കൊടുക്കാം, ബി ആർ എന്ന് ടൈപ്പ് ചെയ്യാം, ഗ്രേറ്റർ ദാൻ സിമ്പിൾ കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് ഈ ഒരു പേജ് സേവ് ചെയ്യാം. സേവ് ചെയ്ത ശേഷം വെബ് ബ്രൗസറിൽ റിഫ്രഷ് ചെയ്യാം. റിഫ്രഷ് ചെയ്യുമ്പോൾ എന്തായി, അത് നെക്സ്റ്റ് ലൈനിലോട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പം നമ്മൾ ടൈപ്പ് ചെയ്ത ബി ആർ ടാഗ് എന്നുള്ളത് നിങ്ങൾക്ക് ഈ ലൈനിൻ്റെ എൻഡിലും കൊടുക്കാം, അല്ലെങ്കിൽ അത് കട്ട് ചെയ്ത് നമുക്ക് ഈ ഒരു ലൈനിൻ്റെ സ്റ്റാർട്ടിങ്ങിലും കൊടുക്കാം. രണ്ടും സെയിം എഫക്റ്റ് ആയിരിക്കും. ഓക്കെ, സേവ് ചെയ്തു, റിഫ്രഷ് ചെയ്തു. ഇവിടെ നമ്മൾ ബി ആർ ടാഗിന് വേണ്ടി ഓപ്പണിംഗ് ടാഗ് ക്ലോസിംഗ് ടാഗ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല, ഒരു സിംഗിൾ ടാഗ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. കാരണം ബ്രേക്ക് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ലൈനിലോട്ട് പോകുക എന്നുള്ളതാണ്. അതായത് ബ്രേക്കിന് ഇത് മുതൽ ഇതുവരെ എന്നുള്ള ഒരു പാർട്ടില്ല അല്ലേ, അതുകൊണ്ട് തന്നെ ഇതിനെ എം ടി ടാഗ് എന്ന് പറയും. ബ്രേക്ക് ടാഗിന് നമുക്ക് എം ടി ടാഗ് എന്ന് പറയാം, കാരണം ഓപ്പണിംഗ് ടാഗ് ക്ലോസിംഗ് ടാഗും ഇല്ലാത്തതുകൊണ്ട് രണ്ടും കൂടി ഒരുമിച്ചാണ്. അപ്പോൾ ഇത് ഓപ്പണിങ്ങും ക്ലോസിങ്ങും കൂടി ഒരുമിച്ചാന്നുള്ളത് കൊടുക്കാൻ വേണ്ടി ഇവിടെ ബി ആർ കഴിഞ്ഞിട്ടൊരു സ്ലാഷ് കൂടി കൊടുക്കാറുണ്ട്. അത് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും വർക്ക് ചെയ്യും. ഇങ്ങനെയാണ് സാധാരണ കൊടുക്കുന്നത്. ബി ആറിൻ്റെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും കൂടി ഒരുമിച്ച് ഒറ്റ ടാഗായിട്ട് കൊടുക്കുമ്പോൾ ബി ആറിന് ശേഷം സ്ലാഷ് കൊടുക്കുക, സ്റ്റാർട്ടിങ്ങിലല്ല, ശേഷം സ്ലാഷ് കൊടുത്താൽ മതിയാവും. ഓക്കെ, സേവ് ചെയ്യുക, റിഫ്രഷ് ചെയ്യുക. അപ്പോൾ സെയിം എഫക്റ്റ് തന്നെയായിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞു, നോട്ട് പാഡിനകത്ത് നിങ്ങൾക്ക് സെയിം ലൈനിൽ കോഡ് എഴുതുന്നതും ഇതേപോലെ നെക്സ്റ്റ് ലൈനിൽ ടാബ് സ്പേസ് ഇട്ട് കോഡ് എഴുതുന്നതും സെയിം എഫക്റ്റ് തന്നെയാണ്. ഇങ്ങനെ എഴുതുന്നത് റീഡബിലിറ്റിക്ക് വേണ്ടി മാത്രമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ലൈനിൻ്റെ കൂടെ തന്നെ നമുക്ക് ബ്രേക്ക് ടാഗ് ടൈപ്പ് ചെയ്ത ശേഷം എസ് ടി എം എൽ ഈസ് എ മാർക്കപ്പ് ലാംഗ്വേജ് എന്നുള്ള സെക്കൻഡ് ലൈനും സെയിം ലൈനിൽ കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ കൊടുത്താലും വർക്ക് ചെയ്യും. നമുക്ക് സേവ് ചെയ്ത് റൺ ചെയ്ത് നോക്കാം. കണ്ടില്ലേ, സെയിം ഔട്ട്പുട്ട് തന്നെ കിട്ടുന്നുണ്ട്. അതായത് നോട്ട് പാഡിൽ നമ്മൾ രണ്ട് ലൈനിലായിട്ട് കൊടുത്തത് കൊണ്ട് ഔട്ട്പുട്ടിൽ രണ്ട് ലൈൻ വരണമെന്നില്ല. നോട്ട് പാഡിൽ ബ്രേക്ക് ടാഗ് യൂസ് ചെയ്തുകൊണ്ടാണ് നെക്സ്റ്റ് ലൈനിലോട്ട് വന്നത്. ഇവിടെ കണ്ടന്റ് നമുക്ക് സെയിം ലൈനിൽ തന്നെ എഴുതിയാലും പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഇനി നമുക്ക് എച്ച് ടി എം എൽ ഉള്ള മറ്റ് ബേസിക് ടാഗ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിപ്പോൾ നോട്ട് പാഡിന് പകരം വിഷ്വൽ സ്റ്റുഡിയോ കോഡാണ് യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നോട്ട് പാഡ് യൂസ് ചെയ്താലും തെറ്റില്ല, കുറച്ചുകൂടി ഈസി ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു സിസ്റ്റത്തിൽ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡെസ്ക്ടോപ്പിൽ അതിൻ്റെ ഐക്കൺ കാണാൻ സാധിക്കും, വിഷ്വൽ സ്റ്റുഡിയോ കോഡ്. ഓക്കെ, അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം. വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ വെൽക്കം പേജ് ഞാനിവിടെ ക്ലോസ് ചെയ്യാണ്. ഇനി നമുക്ക് നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ച ഫസ്റ്റ് വെബ് പേജ് എന്നുള്ള ആ ഒരു ഫയൽ ഓപ്പൺ ചെയ്യണം. അതിനായിട്ട് ഫയലിൽ ഓപ്പൺ ഫോൾഡർ ആണ് ഞാൻ ക്ലിക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. മൈ എസ് ടി എം എൽ പ്രോഗ്രാംസ് എന്ന ആ ഫോൾഡർ മൊത്തമായിട്ടാണ് ഇവിടെ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒരു ഫയൽ മാത്രമല്ല, കാരണം ഇനി എല്ലാ ഫയൽസും ആ ഒരു ഫോൾഡറിലാണ് സേവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ആ ഒരു ഫോൾഡർ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം സെലക്ട് ഫോൾഡർ ക്ലിക്ക് ചെയ്യാം. ദെൻ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്, അതിൽ യെസ് ഐ ട്രസ്റ്റ് ദ ഓതേഴ്സ് എന്ന് ക്ലിക്ക് ചെയ്യാം. മൈ എസ് ടി എം എൽ പ്രോഗ്രാംസ് എന്ന ആ ഫോൾഡറിനകത്ത് ഒരു ഫയൽ മാത്രമാണ് ഉണ്ടായിരുന്നത്, ഫസ്റ്റ് വെബ് പേജ് ഡോട്ട് എസ് ടി എം എൽ. അത് നിങ്ങൾക്ക് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണാം. ഇനി കൂടുതൽ ഫയൽസ് ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഓരോ പ്രാവശ്യവും ഫോൾഡറിൽ പോയി ഓപ്പൺ ചെയ്യേണ്ടതില്ല. ഓക്കെ, ആ ഫയൽ ക്ലിക്ക് ചെയ്തപ്പോൾ അതിനകത്തുള്ള കോഡ് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മൾ നേരത്തെ നോട്ട് പാഡിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ച ഫയൽ. ഓക്കെ, ഇപ്പോൾ നോട്ട് പാഡിന് പകരം വിഷ്വൽ സ്റ്റുഡിയോ കോഡിലാണ് അത് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. വിഷ്വൽ സ്റ്റുഡിയോ കോഡ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഫോൾഡർ ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഓരോ പ്രാവശ്യവും എക്സ്പ്ലോർ വിൻഡോയിൽ പോയി ഓപ്പൺ ചെയ്യേണ്ടതില്ല. അതുപോലെ തന്നെ കോഡ് ഡിസ്പ്ലേ ചെയ്യുമ്പോൾ ഇതുപോലെ ലൈൻ നമ്പറും കൂടി കാണാം. അതേപോലെ ടാബ് സ്പേസ് ഓട്ടോമാറ്റിക്കലി അവിടെ വരും. അതുപോലെ തന്നെ ഓപ്പണിംഗ് ടാഗും ക്ലോസിംഗ് ടാഗും ഒരു ലൈൻ വെച്ച് മാർക്ക് ചെയ്തിട്ട് കാണാം. അതുകൊണ്ട് തന്നെ അപ്പോൾ ഒരു ഓപ്പണിംഗ് ടാഗ് കൊടുത്ത് നമ്മൾ ക്ലോസിംഗ് ടാഗ് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അതുകൊണ്ട് വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ കോഡ് എഴുതുന്നത് കുറച്ചുകൂടി ഈസിയാവും. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ രണ്ട് വിൻഡോയും രണ്ട് സൈഡിലായിട്ട് ഓപ്പൺ ചെയ്ത് വെക്കാം.
ഓക്കെ, വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ലെഫ്റ്റ് സൈഡിലുണ്ട്, അതുപോലെ വെബ് ബ്രൗസർ റൈറ്റ് സൈഡിലും ഓപ്പൺ ചെയ്ത് വെച്ചു. ഇനി നിങ്ങൾക്ക് ഈ എക്സ്പ്ലോറർ വിൻഡോ ഇവിടെ എല്ലാ സമയവും ഡിസ്പ്ലേ ചെയ്ത് കാണണ്ടെന്നുണ്ടെങ്കിൽ ഈ എക്സ്പ്ലോറർ എന്നുള്ള ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ മതിയാവും. ഇനി നമുക്ക് ഓരോ ടാഗ്സ് ആയിട്ട് പഠിച്ചു തുടങ്ങാം. ഫസ്റ്റ് നമ്മൾ HTML സ്ട്രക്ചറിൽ വരുന്ന കുറച്ച് ടാഗ്സ് പഠിച്ചു കഴിഞ്ഞു, അതുപോലെ തന്നെ BR ടാഗും പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ഈ കണ്ടന്റ് ഒന്ന് ചേഞ്ച് ചെയ്യാം. അതിനുശേഷം ഞാനിവിടെ ഇന്ത്യ എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. ഈ ഇന്ത്യ എന്നുള്ള കണ്ടന്റിനെ നമുക്കൊരു ഹെഡിങ് ആയിട്ടാണ് വെബ് പേജിനകത്ത് ഡിസ്പ്ലേ ചെയ്യിക്കേണ്ടത്. നോർമലി ബോഡിക്കകത്ത് ഇതുപോലെ പ്ലെയിൻ ടെക്സ്റ്റ് ആയിട്ട് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ കണ്ടതാണ് സാധാരണ ഒരു ടെക്സ്റ്റ് പോലെയാണ് അവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. അതിനെ ഹെഡിങ് ആയിട്ട് ഡിസ്പ്ലേ ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ HTML യൂസ് ചെയ്യുന്ന ടാഗാണ് H1 ടാഗ്. H1 ടാഗ് ഇവിടെ ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ക്ലോസിംഗ് ടാഗും കൂടി ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് വിഷ്വൽ സ്റ്റുഡിയോ കോഡിൻ്റെ പ്രത്യേകതയാണ്. നോട്ട് പാഡിലാണെങ്കിൽ നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ടാണ് കൊടുക്കണം. ഓക്കെ, H1 ടാഗിൻ്റെ ഓപ്പണിംഗ് ടാഗും ക്ലോസിംഗ് ടാഗും ഇവിടെ വന്നിട്ടുണ്ട്. ഇതിനിടയിലാണ് നമുക്ക് ഇന്ത്യ എന്നുള്ള ഈ ഒരു കണ്ടന്റ് കൊടുക്കേണ്ടത്. ഇന്ത്യ എന്നുള്ള ഈ ഒരു കണ്ടന്റ് പ്ലെയിൻ ആയിട്ട് കൊടുക്കുന്നതിന് പകരം H1 ഓപ്പണിംഗ് ടാഗിനും ക്ലോസിംഗ് ടാഗിനും അകത്താണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഔട്ട്പുട്ട് നോക്കാം. Ctrl+S കൊടുത്തു, ദെൻ വെബ് പേജ് റിഫ്രഷ് ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇന്ത്യ എന്നുള്ളത് ഒരു ഹെഡിങ് സ്റ്റൈലിൽ വന്നിട്ടുണ്ട്. ഇനി ഇതിന് താഴെയായി നിങ്ങൾക്ക് സ്റ്റേറ്റ്സ് എന്നുള്ള ഒരു സബ് ഹെഡിങ് വേണം. അപ്പം അതിനായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഒന്നുകിൽ സെയിം ലൈനിൽ കൊടുക്കാം, അല്ലെങ്കിൽ നെക്സ്റ്റ് ലൈനിൽ H2 ടാഗ് ആയിട്ട് കൊടുക്കാം. H2 ടാഗിനകത്ത് സ്റ്റേറ്റ്സ് എന്ന് കൊടുത്തു. ഇനി H1 ടാഗിൻ്റെയും H2 ടാഗിൻ്റെയും ഡിഫറൻസ് നമുക്ക് നോക്കാം. അതിനായിട്ട് സേവ് ചെയ്ത് റിഫ്രഷ് ചെയ്തു. അപ്പോൾ കാണാം ഇന്ത്യ എന്നുള്ള ഹെഡിങ്ങിനേക്കാളും കുറച്ചുകൂടി ചെറുതായിട്ടാണ് സ്റ്റേറ്റ്സ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി സ്റ്റേറ്റ്സിനകത്ത് നമുക്ക് ഒരു സ്റ്റേറ്റ് നെയിം കൊടുക്കാം, കേരള എന്ന് കൊടുക്കാം. അപ്പോൾ അത് ഈ സ്റ്റേറ്റ്സിനേക്കാളും കുറച്ചുകൂടി ചെറുതായിട്ടാണ് വരേണ്ടത്. അതിനെ നമുക്ക് H3 ടാഗ് യൂസ് ചെയ്തിട്ട് റെപ്രസെൻ്റ് ചെയ്യാം. സേവ് ചെയ്തു, ദെൻ റിഫ്രഷ് ചെയ്യാം. ഇപ്പോൾ കാണാം ഇന്ത്യ എന്നുള്ളത് ഏറ്റവും വലിയ ഹെഡിങ് ആയിട്ടും അതിൽ ചെറിയ ഹെഡിങ് ആയ സ്റ്റേറ്റ്സും അതിലും ചെറിയ ഹെഡിങ് ആയിട്ട് കേരളയും കാണാം. അതായത് H1 മുതൽ H3 വരെയാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് H6 വരെ യൂസ് ചെയ്യാൻ പറ്റും. H6 വരെ മാത്രമേ ഉള്ളൂ, H7, H8 അങ്ങനെ യൂസ് ചെയ്യാൻ പാടില്ല. H1 മുതൽ H6 വരെയുള്ള ടാഗ്സ് ആണ് HTML ഹെഡിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് H1 മുതൽ H6 വരെയുള്ള ആ ഒരു ഡിഫറൻസ് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ ഒന്നുകൂടി കോപ്പി എടുത്ത് സൈസും ചേഞ്ച് ചെയ്ത് നോക്കാം. H4 കൊടുത്തു, അതുപോലെ H4 ക്ലോസ് ചെയ്തു, ദെൻ H5 കൊടുത്തു, H5 ക്ലോസ് ചെയ്തു, H6 കൊടുത്തു, H6 ക്ലോസ് ചെയ്തു. കണ്ടില്ലേ H1 to H6 ഡിഫറൻസ്? H1 എന്നത് ഇന്ത്യ, H2 എന്നുള്ള സ്റ്റേറ്റ്സ്, H3 കേരള കൊടുത്തിരിക്കുന്നത്, ബാക്കിയുള്ള കേരളാസൊക്കെ H4, H5, H6 കൊടുത്തു. ഇത്രയും വലിപ്പത്തിലാണ് നമുക്ക് ഹെഡിങ് ഇതിനകത്ത് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ വെബ് പേജ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഏത് വലിപ്പത്തിലുള്ള ഹെഡിങ് ആണോ വേണ്ടത് അതിനനുസരിച്ചുള്ള ഹെഡിങ് ടാഗ് യൂസ് ചെയ്യാം. H1 മുതൽ H6 വരെയുള്ള ഏത് ഹെഡിങ് ടാഗും യൂസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇന്ത്യ എന്നുള്ള മെയിൻ ഹെഡിങ്ങിന് ശേഷം ചെറിയൊരു പാരഗ്രാഫ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ടാഗാണ് P ടാഗ്. P ടാഗ് ഓപ്പൺ ചെയ്യാം. ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ക്ലോസിംഗ് ടാഗ് വന്നിട്ടുണ്ട്. ഇതിനിടയിലാണ് നമുക്ക് വേണ്ട കണ്ടന്റ് കൊടുക്കേണ്ടത്. എന്താണോ നമുക്ക് അവിടെ ഡിസ്പ്ലേ ചെയ്യേണ്ട പാരഗ്രാഫ് അത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഓക്കെ, ഇപ്പോൾ ഇന്ത്യയുടെ വിക്കിപീഡിയ പേജിൽ നിന്നും ഞാൻ ഈ ഒരു പാരഗ്രാഫ് കോപ്പി ചെയ്തു, ശേഷം ഇവിടെ പേസ്റ്റ് ചെയ്യാം. P ടാഗ് ഓപ്പണിങ്ങിനും ക്ലോസിങ്ങിനും ഇടയിലായിട്ട് ആ ഒരു പാരഗ്രാഫ് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ നമുക്ക് പേജ് ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. ഇപ്പോൾ കണ്ടല്ലോ ഇന്ത്യ എന്നുള്ള മെയിൻ ഹെഡിങ് വന്നു, അതിന് താഴെ പാരഗ്രാഫായിട്ട് ഈ ഒരു കണ്ടന്റ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഒരു പാരഗ്രാഫ് കൂടി ഇവിടെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും P ടാഗ് ഓപ്പൺ ചെയ്യാം, അതിനകത്ത് അടുത്ത പാരഗ്രാഫിൻ്റെ കണ്ടന്റ് കൊടുക്കാം, ദെൻ സേവ് ചെയ്തു റിഫ്രഷ് ചെയ്യും. ഇപ്പോൾ കാണാം രണ്ട് പാരഗ്രാഫായിട്ട് അതിനകത്തുള്ള കണ്ടന്റ് വന്നിട്ട് കാണാം. നെക്സ്റ്റ് നമുക്ക് ഇതുപോലെ ഒരു ഹിസ്റ്ററി എന്നുള്ള ഒരു സബ് ഹെഡിങ് കൊടുക്കണം. അതിനു വേണ്ടിയിട്ട് H3 എന്നുള്ള ഹെഡിങ് ആണ് ഞാൻ യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. H3 ഹിസ്റ്ററി എന്ന് കൊടുത്തു, സേവ് ചെയ്യാം, റിഫ്രഷ് ചെയ്യാം, ഹിസ്റ്ററി എന്നുള്ള വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഹിസ്റ്ററി കഴിഞ്ഞിട്ട് ഇതേപോലൊരു ലൈന് കൊടുക്കണം. അതിനുവേണ്ടി ഇവിടെ യൂസ് ചെയ്യേണ്ട ടാഗ് HR ടാഗ്. HR ടാഗിനും ഓപ്പണിങ്ങും ക്ലോസിങ്ങും ആവശ്യമില്ല, BR ടാഗ് പോലെയാണ് യൂസ് ചെയ്യേണ്ടത്, രണ്ടും കൂടി ഒരുമിച്ചാണ്. അതുകൊണ്ട് HR/ എന്ന് ടൈപ്പ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ഔട്ട്പുട്ടിൽ ഹിസ്റ്ററിക്ക് ശേഷം ഒരു ലൈനും കൂടി ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്.
ഇനി അതിനുശേഷം വീണ്ടും ഒരു സബ് ഹെഡിങ്ങും പാരഗ്രാഫുമാണ് നമുക്ക് കൊടുക്കേണ്ടത്. എച്ച് 4 ആയിട്ട് കൊടുക്കുകയാണ്. ഞാൻ ഒരു പാരഗ്രാഫ് കൂടി കൊടുക്കാം. സേവ് ചെയ്യാം, റിഫ്രഷ് ചെയ്യാം. അപ്പം നമ്മൾ ഹെഡിങ് ഏതൊക്കെയാണെന്ന് പഠിച്ചു. H1 മുതൽ H6 വരെയുള്ള ഹെഡിങ് യൂസ് ചെയ്യാം. ഓരോ വെബ് പേജിനനുസരിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ള ഹെഡിങ് ടാഗ് യൂസ് ചെയ്യാം. ദെൻ പാരഗ്രാഫ് ടാഗ് പഠിച്ചു. അതുപോലെ ബ്രേക്ക് ടാഗ്, HR ടാഗ്. ബ്രേക്ക് ടാഗും HR ടാഗും എംപ്റ്റി ടാഗ്സ് ആണ്, അതുകൊണ്ട് തന്നെ അതിന് ക്ലോസിംഗ് ടാഗ് ആവശ്യമില്ല. വീഡിയോ ലെങ്ത് കൂടും എന്നതിനാൽ ഈ ഒരു ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. അടുത്ത ക്ലാസ്സുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തും അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.